ഒരുപാട് പ്രതീക്ഷയോടെ മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്ന കോൺഗ്രസിനെ ഷോക്ക് ഏറ്റതുപോലെയാണ് ആ വാർത്ത എത്തിയത്. ബി ജെ പിയിൽ നിന്ന് കർണാടക മോഡലിൽ അധികാരം പിടിക്കുമെന്ന ഉറപ്പ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണിന്ന് കാര്യങ്ങൾ. സംസ്ഥാന തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മിനി തിരഞ്ഞെടുപ്പായി കണ്ട തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മോദി തരംഗത്തിലും വീഴാതെ നിന്ന കമൽനാഥിന്റെ കോട്ടയായ ചിന്ദ്വാരയിലാണ് കോൺഗ്രസ് തോൽവി നേരിട്ടത്. ചിന്ദ്വാരയിലെ ഒരു വാർഡ് ബി ജെ പി പിടിച്ചെടുത്തിരിക്കുകയാണ്. സത്യത്തിൽ കമൽനാഥ് അല്ലാതെ മറ്റൊരു നേതാവിനെ ഇവിടെ വിജയിപ്പിക്കാറില്ല. അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. 13 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഇതിൽ 7 സീറ്റ് ബി ജെ പിയും 6 സീറ്റ് കോൺഗ്രസുമാണ് നേടിയത്. പക്ഷേ സ്വന്തം കോട്ടയിലെ സീറ്റ് നഷ്ടമായത് കമൽനാഥിന് വലിയ തിരിച്ചടിയാണ്. ചിന്ദ്വാര മുനിസിപ്പൽ കോർപ്പറേഷനിലെ 42 വാർഡാണ് കോൺഗ്രസിന് നഷ്ടമായത്. ഒരിക്കലും വീഴാത്ത കോട്ടയായി ബി ജെ പി ഇത്രയും നാൾ കണ്ടിരുന്ന മണ്ഡലമായിരുന്നു അത്. ഇവിടെ നേടിയ വിജയം ബി ജെ പിയുടെ ആത്മവിശ്വാസം ഉയർത്തും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്ന കാര്യം കൂടിയാണിത്. ബി ജെ പിയുടെ സന്ദീപ് സിംഗ് ചൌഹാനാണ് ഇവിടെ കോൺഗ്രസിന്റെ രാജേന്ദ്രസ്വാമിക്കെതിരെ മത്സരിച്ചത്. 436 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സന്ദീപ് സിംഗ് വിജയിച്ചത്. പാവപ്പെട്ടവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വിജയത്തിന് കാരണമെന്നാണ് വിജയത്തിന് തൊട്ടു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുദത്ത പറഞ്ഞത്. ഉപതിരഞ്ഞെടുപ്പിൽ കമൽനാഥും മകൻ നകുൽനാഥും അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണവും നടത്തിയതാണ്. എന്നാൽ വിജയം ബി ജെ പിക്കൊപ്പമായിരുന്നു. വാർഡിലെ എല്ലാ ബൂത്തിലും ബി ജെ പി വിജയിച്ചുവെന്നും അതുവഴി ചരിത്രം രചിച്ചുവെന്നുമാണ് ദത്ത പറഞ്ഞത്. എന്നാൽ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ എല്ലാ സീറ്റിലും വിജയിക്കേണ്ടതായിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ ജനപ്രീതി ഇടിഞ്ഞുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും കർണാടകയിലെ പോലെ എളുപ്പത്തിൽ മധ്യപ്രദേശ് പിടിക്കാനാവില്ല എന്ന സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ബർവാനിയിൽ ഒരടി മുന്നിലായിരുന്നു ബി ജെ പി. ഇവിടെ 14 വാർഡുകളാണ് ബി ജെ പി വിജയിച്ചത്. കോൺഗ്രസിന്റെ പോരാട്ടം 10 സീറ്റിൽ അവസാനിച്ചു. രാജ്പൂരിൽ ബി ജെ പിയുടെ തേരോട്ടമായിരുന്നു. 11 സീറ്റുകളാണ് അവർ പിടിച്ചെടുത്തത്. കോൺഗ്രസ് വെറും 4 സീറ്റിൽ ഒതുങ്ങി. കേദിയയിൽ ബി ജെ പി 10 സീറ്റാണ് നേടിയത്. കോൺഗ്രസ് 4 വീണു. പാൽസുദിൽ പക്ഷേ കോൺഗ്രസ് നേട്ടമുണ്ടാക്കി. 7 സീറ്റിലാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. ബി ജെ പി നേടിയത് 4 സീറ്റും. 5 പൻസേമൽ, സെന്ധ്വ എന്നീ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി തരംഗം തന്നെയാണ് ഉണ്ടായത്. ഇതോടെ ഷോക്കേറ്റ പോലെയാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വിജയം തുടർന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മധ്യപ്രദേശിൽ ബി ജെ പി ഭരണം കൊണ്ടുപോകുമോയെന്ന് കണ്ടറിയേണ്ടി വരും. എന്നാൽ കഴിവിന്റെ പരമാവധി കോൺഗ്രസ് വിജയത്തിനായി ഇവിടെ ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ ബി ജെ പിയുടെ ഹിന്ദുത്വത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. പക്ഷേ ഇതിനെ മതേതരത്വം കൊണ്ട് തോൽപ്പിക്കാനല്ല കമൽനാഥ് ലക്ഷ്യമിടുന്നത്. പകരം അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയാണ്. സന്യാസിമാർ, ഹനുമാൻ, ശ്രീരാമൻ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും കോൺഗ്രസ് ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്ത് 91% ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ആ വോട്ടുകളില്ലാതെ ഒരിക്കലും ആർക്കും അധികാരം പിടിക്കാനുമാവില്ല. മുസ്ലിം ജനസംഖ്യ ആകെ 7% മധ്യപ്രദേശിലുള്ളതെന്നാണ് 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക്. അതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ജബൽപൂർ സന്ദർശനം ഹിന്ദു വോട്ടുകളെ മുന്നിൽ കണ്ടുള്ളതായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സംസ്ഥാനത്തെ 1.25 കോടി സ്ത്രീകൾക്കായി മാസം 1000 രൂപ നൽകുന്ന പദ്ധതി ജബൽപൂരിൽ ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിയങ്ക സ്ത്രീകളെ കോൺഗ്രസിനൊപ്പം ചേർത്തു പിടിക്കാനെത്തിയത്. നർമ്മദ നദീതീരം സന്ദർശിക്കുകയാണ് പ്രിയങ്ക ഇവിടെ എത്തിയ ഉടനെ ചെയ്തത്. ഹിന്ദു വിശ്വാസത്തിൽ ഇതിന് വലിയ സ്ഥാനമാണുള്ളത്. മുദ്രാവാക്യം വിളികളും അവരിൽ നിന്നും ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ ഹിന്ദു എന്ന ആരോപണം ബി ജെ പി ഇതിനോടകം ഉന്നയിച്ചെങ്കിലും ഫലിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുമെന്ന് ഇതോടെ വ്യക്തമായി. ഇതിനൊപ്പം കർണാടകയിലെ പോലെ 5 വാഗ്ദാനങ്ങളും കോൺഗ്രസ് നൽകുന്നുണ്ട്. കർഷക വായ്പ എഴുതി തള്ളുന്നത് വീണ്ടും ആരംഭിക്കുമെന്നാണ് കമൽനാഥ് അറിയിച്ചത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും മധ്യപ്രദേശിൽ എവിടെയോ ബി ജെ പിയുടെ വിജയം മണക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം അത് കാണിച്ചു തരുന്നുണ്ട്.